ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, വീണ്ടും ഒരു ജൂലൈ മാസം നമുക്കായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ജൂലൈ മാസത്തിൽ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഓർക്കാനും അതിനൊരുങ്ങാനുമുണ്ട്. ഈ ജൂലൈ മാസം ഈശോയുടെ തിരുരക്തത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ്. നമുക്കറിയാം, ഈശോയുടെ തിരുരക്തത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കാനായിട്ട്, നമ്മെ ആശ്വസിപ്പിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഈശോയുടെ തിരുരക്തം രക്ഷയുടെ ഉറവിടമാണെന്നാണ് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ പിതാവ് ഈ ജൂലൈ മാസം 1-ാം തീയതി മുതൽ ഈശോയുടെ തിരുരക്തത്തെ വണങ്ങുന്ന ഈ മാസത്തിൽ പിതാവ് ഈ തിരുരക്തത്തിൻ്റെ ഒരു സഭയുണ്ടല്ലോ, ആ സഭയിൽ സിസ്റ്റേഴ്സിനും അതുപോലെ തന്നെ സന്യാസി സന്യാസിനികൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു സഭയെയും അതുപോലെയുള്ള സംഘടനകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് 2000 ജൂലൈ 1-ാം തീയതി ഒരു സന്ദേശം നൽകിയിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അതിൽ പരിശുദ്ധ പിതാവ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കിക്കാണാം. 2-ാം വത്തിക്കാൻ കൗൺസിലിൽ കൈക്കൊണ്ട ആരാധനക്രമത്തിൻ്റെ നവീകരണത്തോടുകൂടി കത്തോലിക്കാ സഭയുടെ അനുദിന പ്രാർത്ഥനകളിൽ ഈശോയുടെ തിരുരക്തത്തിൻ്റെ രഹസ്യം കൂടുതൽ ആഘോഷമായി കൊണ്ടാടുവാൻ തുടങ്ങിയതാണ്. ഇത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകളാണ് കേട്ടോ. എൻ്റെ മുൻഗാമിയായ പരിശുദ്ധ പിതാവ് പോൾ 6-ാം പാപ്പ ഈശോയുടെ തിരുരക്തത്തിൻ്റെയും തിരുശരീരത്തിൻ്റെയും ഭക്തിയിൽ ഇന്ന് നാം ആഘോഷിക്കുന്ന അവിടുത്തെ തിരുശരീര രക്തങ്ങളുടെ ഓർമ്മയിലൂടെ പങ്കുകൊണ്ടു. എല്ലാ ദിവ്യബലിയിലും അവിടുത്തെ തിരുശരീരം മാത്രമല്ല സന്നിഹിതമാകുന്നത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട പുതിയ ഉടമ്പടിയിലെ രക്തവും കൂടിയാണ്. സ്നേഹിതരെ, ഈശോയുടെ തിരുരക്തം എത്രയോ വലിയ ഒരു രഹസ്യമാണ്. ക്രിസ്തീയതയുടെ ഉദയം മുതൽ സകലരുടെയും ഹൃദയവും മനസ്സും കവർന്ന വിശിഷ്യ നിങ്ങളുടെ സഭാസ്ഥാപകരുടെയും നേതൃനിരയുടെയും ജീവിതത്തിന് ആധാരമായി തീർന്ന സത്യമാണ് അവിടുത്തെ തിരുരക്തം. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഈ ജൂലൈ മാസത്തിൽ ഓർക്കേണ്ട ഒരു വലിയ ആശ്വാസത്തിൻ്റെ ഉറവിടമാണ് ഈശോയുടെ തിരുരക്തത്തെക്കുറിച്ചുള്ള ഭക്തി. ഇങ്ങനെ ഓരോ ഭക്തികളും ഓരോ വ്യക്തികൾക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട് നൽകുന്നതാണ്. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഫൗസ്റ്റീന അമ്മയ്ക്ക് ഈശോയുടെ കരുണയെക്കുറിച്ച്, കാരുണ്യത്തിൻ്റെ ഈശോ. അതുപോലെ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് ഈശോയുടെ തിരുഹൃദയ ഭക്തി. അങ്ങനെ ഓരോരോ ഭക്തികൾ ഉടലെടുക്കുകയാണ്. പ്രിയ കൂട്ടുകാരെ, അതിൽ വിശുദ്ധരെന്ന് നാമകരണം ചെയ്യപ്പെട്ടവരുടെ സന്ദേശങ്ങൾക്കും അവരിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഓരോ ഭക്ത അഭ്യാസങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നമ്മുടെ സഭ നൽകുന്നു. എന്നാൽ പല വ്യക്തികൾക്കും ഇതുപോലെ ഓരോ സന്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളത്, നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നു എങ്കിലും സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ട് ചിലപ്പോൾ അംഗീകരിക്കപ്പെട്ടതായിരിക്കില്ല. എങ്കിലും അത് വ്യക്തികളുടെ ഒരു വെളിപാടനുസരിച്ച് ലഭിച്ചതാണെങ്കിലും അവർ വിശുദ്ധരെന്ന് നാമകരണം ചെയ്യുന്നത് വരെ ഇത് നമുക്ക് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് ബെനഡിക്ട് 15-ാമൻ മാർപ്പാപ്പ വിശുദ്ധ ബ്രിജീത്തായുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് പരാമർശിച്ച് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതായത്, ശരിയായ പഠനത്തിന് ശേഷം വിശ്വാസികളുടെ സമൂഹത്തിന് വേണ്ടി ഈ വെളിപ്പെടുത്തലുകളെല്ലാം പ്രസിദ്ധീകരിക്കുമ്പോൾ
മതസത്യങ്ങളുടെ അത്ര വിശ്വാസ്യതയില്ലെങ്കിലും ഇവ സാധ്യവും മതിയായ ലക്ഷ്യത്തിൻ്റെ പിൻബലമുള്ളതുമാകയാൽ ഭക്തിയോടെ ഒരാൾക്ക് ഇത് വിശ്വസിക്കാം. വിവേകത്തിൻ്റെ നിയമത്തോട് പൊരുത്തപ്പെട്ടുകൊണ്ട് മാനുഷിക വിശ്വാസം ഉപയോഗിച്ച് ഇവയിൽ വിശ്വാസമർപ്പിക്കാവുന്നതുമാണ്. അങ്ങനെ വിശുദ്ധ ബ്രിജീറ്റിന് കൊടുത്ത പീഡാനുഭവ വാർഷിക പ്രാർത്ഥന നമ്മൾ വായിക്കാറുണ്ടല്ലോ, അതിനെക്കുറിച്ച് പിതാവ് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വ്യക്തികൾക്ക് കിട്ടുന്ന പല വെളിപ്പെടുത്തലുകളും മതസത്യങ്ങളുടെ അത്ര വിശ്വാസ്യതയില്ലെങ്കിലും അതിൽ തെറ്റൊന്നുമില്ലെങ്കിൽ നമ്മൾ അത് ഉപകാരപ്രദമാണെന്ന് കണ്ടാൽ ചില പിതാക്കന്മാരൊക്കെ ഇതിന് അനുവാദം കൊടുക്കുന്നു. നമുക്ക് അറിയാവുന്ന കുറേ ഭക്തികളുണ്ട്. ഈശോയുടെ തിരുരക്തത്തിനോടുള്ള ഭക്തി, ഈശോയുടെ തിരുമുഖത്തിനോടുള്ള ഭക്തി, ഈശോയുടെ തിരുമുറിവുകളോടുള്ള ഭക്തി, അങ്ങനെ പലതരം ഭക്ത അഭ്യാസങ്ങൾ ഇന്ന് നമുക്ക് നിലവിലുണ്ട്. ഈശോയുടെ പാടുവീടുകളെയും തിരു സഹനങ്ങളെയും ഓർത്തുള്ള ഭക്തി എന്തുകൊണ്ടും നമുക്ക് ആശ്വാസപ്രദവും ധാരാളം അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ഒഴുകി വരുന്നതിന് ഇടവരുത്തുന്നതുമാണ് ഈ തിരുരക്തത്തോടുള്ള ഭക്തി, തിരുമുറിവിനോടുള്ള ഭക്തി, തിരുമുഖത്തോടുള്ള ഭക്തി എന്നൊക്കെ പറയുന്നത്. അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഭൗതികമായ അനുഗ്രഹങ്ങളല്ല കേട്ടോ നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, ഈ അവസാന കാലഘട്ടങ്ങളിൽ ഈശോയുടെ പാടുവീടുകളുടേതായ പലതരം ഭക്തികൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനും ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് ഓർക്കാനും ഏതെല്ലാം ഭക്ത അഭ്യാസങ്ങളാണ് നമ്മെ സഹായിക്കുന്നത് അത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഈശോയുടെ തിരുരക്തത്തോടുള്ള ഭക്തിയാണെങ്കിൽ അങ്ങനെ തിരുമുഖത്തെ ധ്യാനിക്കാം, അതുപോലെ തിരുമുറിവുകളെ ധ്യാനിക്കാം. ഇതെല്ലാം ഈ കാലഘട്ടത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. പരിശുദ്ധ അമ്മ മെജുഗോറിയായിൽ കൊടുക്കുന്ന സന്ദേശം നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. അതിൽ പറയുന്നത് പോലെ, ഒരു വലിയ പ്രതിസന്ധിയെ ലോകം നേരിടാൻ പോവുകയാണ്. അതിൽ പറയുന്നുണ്ടല്ലോ, ഒരു പ്രത്യേകതരം രോഗം മാനവകുലത്തിലേക്ക് ഇനിയും വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അമ്മ അപ്പോഴെല്ലാം പറയുന്നത് പ്രാർത്ഥിക്കുക, പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി ഉൾക്കൊള്ളുക, ഇതൊക്കെയാണ് പറയുന്നത്. അതുപോലെ ജപമാല ചൊല്ലുക. നമുക്ക് സഭ ഔദ്യോഗികമായി തന്നിട്ടുള്ള ജപമാലകളാണ്, അംഗീകരിച്ചിട്ടുള്ള ജപമാലകളാണ്. 53 മണി ജപമാല, അതുപോലെ കരുണയുടെ ജപമാല, അങ്ങനെ കുറേ ജപമാലകളുണ്ട്. വിശ്വാസത്തിൻ്റെ ജപമാല, സമാധാനത്തിൻ്റെ ജപമാല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ നമുക്കറിയാം ഈശോയുടെ തിരുരക്തത്തിൻ്റെ ജപമാലയുണ്ട്. അതുപോലെ പല പ്രാർത്ഥനകളും പല വ്യക്തികൾക്കും മാതാവും ഈശോയും പറഞ്ഞു കൊടുത്തിട്ടുള്ളതുമുണ്ട്. മെജുഗോറിയൻ സന്ദേശം അതുപോലെ ഒന്നാണല്ലോ. അവിടെയുള്ള 6 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന സന്ദേശങ്ങൾ. ഇപ്പോൾ അവർ വലുതായി എങ്കിലും ആ പ്രത്യക്ഷീകരണം തുടരുന്നു. ഇതെല്ലാം സഭ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മോണ്ടിക്കാരിയിലെ പെരിനാഗില്ലിക്ക് കൊടുത്ത സന്ദേശം വെളിപ്പെടുത്തലനുസരിച്ച് പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ഒരു ഭക്തി നമുക്കറിയാം. അവിടെയും അമ്മ പറയുന്നത് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക എന്നൊക്കെ തന്നെയാണ്. ഈ ജൂലൈ മാസത്തിൽ നമുക്ക് ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഒന്ന്, ഈശോയുടെ തിരുരക്തത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ട മാസം. ധാരാളം തിരുരക്തത്തിൻ്റെ ജപമാലകൾ ചൊല്ലാനും ഈശോയുടെ തിരുരക്തത്തിനെ ഓർത്ത് ധ്യാനിക്കാനും നമ്മൾ ഉപയോഗിക്കേണ്ട ദിവസങ്ങളാണ് ഈ ജൂലൈ മാസത്തിലെ ദിവസങ്ങൾ. അതുപോലെ തന്നെ അറിയാമല്ലോ, തിരുമുറിവുകളെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴാണ് തിരുരക്തം വരിക. കാരണം മുറിവിൽ നിന്നാണല്ലോ രക്തം ഒഴുകുന്നത്. അപ്പോൾ ഈശോയുടെ തിരുമുറിവിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. ഓരോ വ്യക്തികൾക്കും കൊടുത്ത വെളിപ്പെടുത്തലുകളാണിതൊക്കെ. ഫ്രാൻസിസ്ക മരിയ എന്ന കർമ്മലീത്ത സിസ്റ്ററിലൂടെയാണ് യേശുക്രിസ്തുവിൻ്റെ തിരുമുറിവുകളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി, ഈ തിരുമുഖത്തോടുള്ള ഭക്തി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അലയൊലികൾ അടങ്ങി 50 വർഷം തികയുന്ന വേളയിൽ ഫ്രാൻസിലെ ടൂർസിൽ വെച്ച് വിശുദ്ധ പത്രോസിൻ്റെ മേരി
സെയിൻറ്റ് മേരി ഓഫ് സെയിൻറ്റ് പീറ്റർ, സിസ്റ്റർ മേരി ഓഫ് സെയിൻറ്റ് പീറ്റർ. വിശുദ്ധ പത്രോസിൻ്റെ മേരി, മേരി സിസ്റ്റർ, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ പേരുള്ള ഒരു കർമ്മലീയത്തെ സന്യാസിനിക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തതാണ് ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ മാസം തിരുമുഖം ധ്യാനിക്കാം, തിരുമുറിവുകൾ ധ്യാനിക്കാം, തിരുരക്തം ധ്യാനിക്കാം, തിരുരക്തത്തിൻ്റെ ജപമാലകൾ ചൊല്ലാം. ലോകത്തെ മുഴുവൻ ഈശോയുടെ തിരുരക്തത്തിനായിട്ട് നമുക്ക് കാഴ്ചവെക്കാം. അവിടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ഈ തിരുരക്തം നമുക്ക് എവിടെ കിട്ടും? പരിശുദ്ധ കുർബാനയിൽ കിട്ടും. പരിശുദ്ധ കുർബാനയിലാണ് ഈശോ തൻ്റെ തിരുശരീരവും തിരുരക്തവും മനുഷ്യമക്കൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ എല്ലാ ഭക്തികളും നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കേണ്ടത് പരിശുദ്ധ കുർബാനയിലേക്കാണ്. പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ലോകസമാധാനം ഏറ്റവും അടുത്തായിരിക്കും. അതുപോലെ ഈ മാസം നമുക്ക് പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളിനായിട്ട് ഒരുങ്ങാം. ജൂലൈ 1-ാം തീയതി മുതൽ 13-ാം തീയതി വരെ ഇതിനുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നടത്തണമെന്നാണ് അമ്മ മാതാവ് പറഞ്ഞിരിക്കുന്നത്. നമുക്കപ്പോൾ ഓർക്കാം, 1-ാം തീയതി മുതൽ റോസാ മിസ്റ്റിക്ക മാതാവ് നൽകിയ സന്ദേശങ്ങളും കേൾക്കാം. അതുപോലെ തിരുമുഖ ഭക്തി, തിരുമുറിവിൻ്റെ ഭക്തിയൊക്കെ നമുക്ക് കേൾക്കാം. ജൂലൈ 13-ാം തീയതിക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രത്യേകിച്ചും സമർപ്പിത മക്കൾക്ക് വേണ്ടിയാണല്ലോ റോസാ മിസ്റ്റിക്ക അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാസം ഈ തിരുമുറിവുകളുടെയും തിരുമുഖത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ധ്യാനം, പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവ് അരുളി ചെയ്ത നൽകിയ സന്ദേശങ്ങളുടെ ധ്യാനം, അതുപോലെ ജൂലൈ 16-ാം തീയതി കർമ്മലീത്ത മാതാവിൻ്റെ, പണ്ടൊക്കെ പറയും വെന്തിങ്ങ മാതാവിൻ്റെ, കർമ്മലീത്ത മാതാവിൻ്റെ തിരുനാളാണ് ജൂലൈ 16. അതിനും വേണ്ടി നമുക്കൊരുങ്ങാം. ഈ മൂന്ന് കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ എനിക്ക് കിട്ടിയ കുറേ അറിവുകൾ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ആ പ്രാർത്ഥനകൾ എഴുതിയെടുക്കുകയോ എങ്ങനെയെങ്കിലും അത് എഴുതി സൂക്ഷിച്ച് ഓരോരോ വ്യക്തികൾക്ക് കൊടുത്ത ഓരോരോ ഭക്തിയുടെ കാര്യങ്ങൾ എഴുതിയെടുക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഈ മാസം ഈശോയുടെ തിരുരക്തത്തിനായിട്ട് പ്രത്യേകം സമർപ്പിക്കാം. തിരുരക്തത്തിൻ്റെ ജപമാല ചൊല്ലാം ഇന്നു മുതൽ. അതുപോലെ പരിശുദ്ധ അമ്മ റോസാ മിസ്റ്റിക്ക മാതാവ് വെളിപ്പെടുത്തിയ അമ്മയുടെ രക്തക്കണ്ണിനീർ ജപമാലയും ചൊല്ലാം. ഇതെല്ലാം നമുക്കിപ്പോൾ മീഡിയ വഴി യൂട്യൂബിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി അതും പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എല്ലാ ദിവസവും ഈശോയുടെ തിരുരക്തത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മ മുണ്ടിക്കാരിയിൽ വന്ന് പറഞ്ഞ ഓരോ അരുളപ്പാടുകളെക്കുറിച്ചും നമുക്ക് ധ്യാനിക്കാം. കർത്താവിൻ്റെ തിരുരക്തത്തിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. തിരുരക്തത്തിൻ്റെ കോട്ടയ്ക്കുള്ളിൽ നമ്മെ തന്നെ കാഴ്ചവെക്കാം. ശുദ്ധീകരാത്മാക്കൾക്ക് ഏറ്റവും ആവശ്യം ഈശോയുടെ തിരുരക്തമാണ്. കാരണം അത് ഞാൻ നേരിട്ട് അവരിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ഹോളി ബ്ലഡ് വേണം എന്നാണ് അവരൊക്കെ പറയുന്നത്. കാരണം ആ തിരുരക്തത്തിന് മാത്രമേ അവർ അനുഭവിക്കുന്ന ഈ തീയുടെ അവസ്ഥയിൽ നിന്ന് ആശ്വാസം കിട്ടാൻ സാധ്യതയുള്ളത് ഈ തിരുരക്തമാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ധ്യാനിക്കാം. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. കുരിശിൽ കിടന്ന് പിടയുന്ന ഈശോയെ ധ്യാനിക്കാം. തിരുരക്തം ധാരധാരയായി ഒഴുക്കുന്ന കർത്താവിനെ നമുക്ക് കാണാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.